ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ബൈജു ഡാനിയൽ. ഞാൻ കൊച്ചിൻ കസ്റ്റംസിൽ അപ്രൈസറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റംസിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജറിനെ കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ജെ ഡി ജി എഫ് ടിയിലെ സാറ് നമ്മുടെ കുറേ ഡി ജി എഫ് ടി പ്രൊവിഷൻസും അതിനകത്തുള്ള ഇൻസെൻറ്റീവ്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. കസ്റ്റംസിൻ്റെ റോള് ഞാൻ പറയാൻ ശ്രമിക്കാം. എത്ര പേര് ഇവിടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഐ സി ഹോൾഡേഴ്സ് ഉണ്ട് ഇവിടെ? വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഐ സി എടുക്കാൻ റെഡിയായി വന്നിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ശ്രമം തുടങ്ങാൻ. കസ്റ്റംസ് എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതായത് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ നടക്കണമെങ്കിൽ, ഏത് സ്റ്റേഷനിൽ കൂടെ നടക്കുന്നതെങ്കിലും അത് കസ്റ്റംസ് ത്രൂവേ പോകുകയുള്ളൂ. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടക്കുന്നത് സീ പോർട്ട് വഴിയാണ്. അതിനകത്ത് ഡോക്യുമെൻ്റ് ഷിപ്പിംഗ് ബിൽ, എക്സ്പോർട്ടിനെ സംബന്ധിച്ചോളം ഷിപ്പിംഗ് ബിൽ, അത് കഴിഞ്ഞ് ബൈ റോഡ് പോകുന്നതുകൊണ്ട് അതിൻ്റെ ബിൽ ഓഫ് എക്സ്പോർട്ട്, അതുകൂടാതെ ബൈ പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ. ഇത് മൂന്ന് തരത്തിലാണ് സാധാരണഗതിയിൽ എക്സ്പോർട്ട് നടക്കുന്നത്. അത് കൊറിയർ ഷിപ്പിംഗ് ബിൽ അല്ലെങ്കിൽ പോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ. ഇത് മൂന്നും കസ്റ്റംസ് ത്രൂ ആണ് പോകുന്നത്. എല്ലാ ഡോക്യുമെൻറ്റേഷനും കസ്റ്റംസ് വഴി ക്ലിയർ, കസ്റ്റംസ് ക്ലിയർ ചെയ്താലേ എക്സ്പോർട്ട് നടക്കുകയുള്ളൂ. ഇപ്പം കസ്റ്റംസ് നോക്കുന്നത്, കസ്റ്റംസ് ഈസ് ദി ലാസ്റ്റ് ഇൻ്റർഫേസ് ആസ് ഫാർ ആസ് എക്സ്പോർട്ട് ഇസ് കൺസേൺ. കസ്റ്റംസ് ആണ് അവസാനമായിട്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റേഷനും ചെക്ക് ചെയ്യുന്ന ഏജൻസി. ഇപ്പം കസ്റ്റംസ് നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ പോയ കാർഗോയ്ക്ക് പിന്നെ വേറെ ഒരു ഏജൻസി സാധാരണഗതിയിൽ നോക്കാറില്ല. അൺടിൽ ദെർ ഇസ് ആൻ ഇൻ്റലിജൻസ്. ഇപ്പം കസ്റ്റംസ് നോക്കുന്നത് കസ്റ്റംസ് ഡോക്യുമെൻറ്റേഷൻ മാത്രമല്ല, ഇപ്പം കസ്റ്റംസ് നോക്കുന്നത് ബാക്കിയുള്ള എല്ലാ ഏജൻസികളുടെയും ക്ലിയറൻസസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി കസ്റ്റംസ് നോക്കേണ്ടിയ ഒരു കസ്റ്റംസ് നോക്കേണ്ടി ബാധ്യതയാണ്. ഇപ്പം ഡ്രഗ്സ്, അത് കസ്റ്റംസ് നോക്കുന്നത് നാർക്കോട്ടിക് ആൻഡ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്ടിക് സബ്സ്റ്റൻസിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടാണ്. അത് ടെക്നിക്കൽ ഓഫീസർ ഓൺ ഡ്രഗ്സിൻ്റെ ക്ലിയറൻസ് ഉണ്ടോ എന്ന് നോക്കുന്നത് അതിൻ്റെ പേരിലാണ്. ഫുഡ് ഐറ്റംസ്, പഴം പച്ചക്കറികൾ, ഇത് പല കൺട്രീസിലേക്കും എക്സ്പോർട്ട് പോകുന്നതിന് നിയമതടസ്സമില്ലെങ്കിലും പല കൺട്രീസിലേക്കും എക്സ്പോർട്ട് പോകുന്നതിനകത്ത് ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം യൂറോപ്പിലേക്ക് പോകുന്ന പച്ചക്കറി ആണെങ്കിൽ അതിനകത്ത് പ്ലാന്റ് ക്വാറന്റൈൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ തന്നെ പ്ലാന്റ് ക്വാറന്റൈൻ ക്ലിയറൻസസ് വേണം. ഇത് നോക്കുന്നത് കസ്റ്റംസ് ആണ്. ചില കൺട്രീസിലെ ഇപ്പം ചെമ്മീൻ്റെ കാര്യം പറഞ്ഞു, ചെമ്മീനകത്ത് എക്സ്പോർട്ട് പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ പെപ്പർ എക്സ്പോർട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ആയ എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതിൻ്റെയും വെരിഫിക്കേഷൻ കസ്റ്റംസ് ആണ് നോക്കുന്നത്. ചില കൺട്രീസിലേക്ക് ഡ്രഗ്സ് എക്സ്പോർട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്പെസിഫിക് പെർമിറ്റ്സ് വേണം. ഇത് നോക്കുന്ന കസ്റ്റംസ് ആണ്. ഇത് കൂടാതെ നിങ്ങളുടെ സാധനത്തിൻ്റെ വില ശരിയായിട്ടാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഫെമ റിക്വയർമെൻറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ വാല്യുവേഷൻ റിക്വയർമെൻറ്റ്, അത് നോക്കുന്ന കസ്റ്റംസ് ആണ്. ഇൻസെൻറ്റീവ്സ്, ഇപ്പോൾ ഡി ജി എഫ് ടി ഇൻസെൻറ്റീവ്സ് തരുന്നു എന്ന് നമ്മുടെ സാർ നേരത്തെ പറഞ്ഞു. ഈ ഇൻസെൻറ്റീവ്സ് കറക്റ്റായിട്ടാണോ നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കോഡുകൾ ശരിയാണോ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന ഐറ്റംസ്, അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് ശരിയാണോ എന്നുള്ളത് നോക്കുന്ന കസ്റ്റംസ് ആണ്. അപ്പം ബേസിക്കലി കസ്റ്റംസ് ആണ് ഈ എല്ലാ അലൈഡ് ആക്ടിൻ്റെയും ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ്. ഒരു 40-45 അലൈഡ് ആക്ട്സ് ഉണ്ട്. ഈ ഇതിൻ്റെ ഒക്കെ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി ആയിട്ടാണ് കസ്റ്റംസ് വരുന്നത്. ഇപ്പം സാധാരണഗതിയിൽ കേട്ടുകഴിഞ്ഞാൽ കയറ്റുമതി, കയറ്റിയത് മതി,
എന്നുള്ള സ്ഥിതിയിലേക്ക് വരും എന്നുള്ളത്. അപ്പം ഇന്നത്തെ പുതിയ സിസ്റ്റം അനുസരിച്ചിട്ട് എല്ലാ സാധനം സെൽഫ് അസസ്മെൻ്റ് ആണ്. അതായത് എക്സ്പോർട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ ഓഫീസേഴ്സ് അല്ല ഇത് നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. ഇന്നെല്ലാം സ്വയമായിട്ട് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് സ്വയമായിട്ട് ഇതെല്ലാം കറക്റ്റാണ് എന്ന് ബോധ്യം വന്ന് അതിൻ്റെ കൂടെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം നിയമവ്യവസ്ഥ പാലിച്ചതുകൊള്ളതാണെന്നും ഈ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ശരിയാണെന്നും എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഏത് ഡോക്യുമെൻറ്റിൻ്റെയും അടിയിൽ കസ്റ്റംസിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഡിക്ലറേഷൻ മാൻഡേറ്ററി ആയിട്ട് വേണം. അത് ഒഴിച്ചു കൂടാനാവാത്തൊരു സംഗതിയാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ എക്സ്പോർട്ട് നടക്കുകയുള്ളൂ. ഇനി എക്സ്പോർട്ടിനകത്ത് എത്രത്തോളം പരിശോധന നടത്തുന്നുണ്ട്? ഇന്നത്തെ സാഹചര്യത്തിൽ 99% ഐറ്റംസും വിതൗട്ട് എക്സാമിനേഷൻ, അതായത് തുറന്ന് പരിശോധന ഇല്ലാതെയാണ് നിങ്ങളുടെ എക്സ്പോർട്ട് നടക്കുന്നത്. കാർഗോ തുറന്ന് പരിശോധിക്കുന്നത് വെറും 1% താഴെ വരുന്ന ഡോക്യുമെൻസിന് മാത്രമേ ഉള്ളൂ. ബാക്കി 99% നിങ്ങളുടെ ഡിക്ലറേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചിട്ടാണ് കസ്റ്റംസ് എക്സെപ്റ്റ് ചെയ്ത് എക്സ്പോർട്ടിന് പെർമിറ്റ് ചെയ്യുന്നത്.